രചന കർണൻ സൂര്യപുത്രൻ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ചുറ്റും നോക്കി. നല്ല തിരക്കുണ്ട്. പ്രവാസത്തിന്റെ ഇടവേളകളിൽ നാട്ടിലെത്തുന്ന പ്രിയപ്പെട്ടവരെ കാണാൻ ബന്ധുക്കൾ തിരക്ക് കൂട്ടുന്നു. വിഷ്ണു ബാഗ് ഇടം കൈയിലേക്ക് മാറ്റിപ്പിടിച്ച് ഒരു സൈഡിലേക്ക് മാറി നിന്നു. വിഷ്ണു വിളികേട്ടവൻ തിരിഞ്ഞു നോക്കി. നിറഞ്ഞ പുഞ്ചിരിയോട് ഗിരീഷ് ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചു. കുറെ നേരം ഇടവന്നിട്ട് ക്ഷമിക്ക്, ഞാനൊന്ന് ബാത്റൂമിൽ പോയതാ. ഇല്ല ഏട്ടാ, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. അയാൾ പുറകോട്ട് മാറി നിന്ന് അവൻ അടിമുടി നോക്കി. നീയാകും മെലിഞ്ഞല്ലോടാ, ഒന്നും കഴിക്കാറൊന്നുമില്ലേ? അത് രണ്ടു വർഷം കഴിഞ്ഞ് ഏട്ട എന്നെ കാണുന്നുണ്ടാ. വിഷ്ണു ചിരിച്ച്, നീ വാ. ഗിരീഷ് ബാഗ് വാങ്ങി നടന്നു. പെട്ടിയെടുത്തുകൊണ്ടവൻ പിറകെ പാർക്കിംഗ് ഏരിയയിലേക്ക് അവരെത്തിയപ്പോഴേക്കും ഒരു ടാക്സിക്കാർ അവരുടെ അടുത്ത് വന്ന് നിന്നു. അതിൻ്റെ ഗ്ലാസ്സിൽ മാളൂട്ടിയെന്ന് എഴുതിയത് കണ്ടതോടെ വിവേകിന് ചിരി വന്നു. അതാരുടെ വണ്ടിയാണെന്ന് അവനറിയാം. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് സനൂപ് ചാടിയിറങ്ങി അവനെ എടുത്ത് വട്ടം കറക്കി. പിന്നെ കവിളിലൊരു മുത്തം കൊടുത്തു. വീട്ടിലെ പന്നി, ആൾക്കാർ നോക്കുന്നു. ഓവാൻ പറ, സനൂപ് അവൻ നിലത്തിർത്തി. തനിക്കൊരു മാറ്റമില്ലല്ലോടാ സനൂ, അങ്ങനെ മാറാൻ പറ്റുമോടാ? അത് വിട്, നിനക്ക് സുഖമാണോടാ? അതെ സഹോദരന്മാരെ, ഈ വണ്ടിയൊന്ന് മാറ്റുമോ? ഒരു സെക്യൂരിറ്റി ഗാർഡ് അവിടേക്ക് വന്നു. സോറി ഏട്ടാ, ഞങ്ങൾ പോവാം. സനൂപ് ഗിരീഷിന്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി കാറിനുള്ളിൽ വെച്ച്. എനിക്ക് ഏട്ടൻ പുറകിലിരുന്നോ, എനിക്കിവനെ വേണം. അവൻ വിഷ്ണുവിനെ മുമ്പിലിരുത്തി. പിന്നെ കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. മാളുവിന് സുഖമാണോ സനു? കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ വിഷ്ണു ചോദിച്ചു. അവൾക്ക് എന്താ കുഴപ്പം, പണ്ടത്തെ പോലെ തന്നെ. നിന്റെ അച്ഛനും അമ്മയ്ക്കോ? സെയിം. അച്ഛൻ ദിവസം വൈകിട്ട് രണ്ടെണ്ണം അടിച്ച് ആപ്പിട്ടിരിക്കുന്നു. അമ്മയ്ക്ക് ഇടയ്ക്കിടെ കാലുവേദന ഉണ്ടെന്ന് ഒഴിച്ചാ ആളോ ഓക്കെയാ. നീ ക്ലബ്ബിൽ പോവാറില്ലേ? കുറവാണെടാ, എല്ലാവർക്കും ഓരോ തിരക്കുകൾ. പിന്നെ എൻ്റെ അവസ്ഥ നിനക്ക് ഊഹിക്കാലോ. 5 മിനിറ്റ് വൈകിയാ അവള് വിളി തുടങ്ങും. അത് വിട്, നിന്റെ വിശേഷങ്ങൾ പറ. ഓരോന്ന് സംസാരിച്ചുകൊണ്ട് അവർ യാത്ര തുടർന്നു. എന്തായാലും ഇത്തവണ നിന്നെ കൊണ്ട് ഞങ്ങൾ പെണ്ണിട്ടിക്കും. അല്ലെ ഗിരിയേട്ടാ? മറുപടി കിട്ടാതായപ്പോൾ സനൂപ് ഗ്ലാസ്സിലൂടെ നോക്കി. ഗിരീഷ് നല്ല ഉറക്കാണ്. പാവം, നീ വരുന്ന സന്തോഷത്തിൽ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. പുലർച്ചെ ഞാൻ ചെല്ലുമ്പോൾ ഉമ്മർ തന്നെ ഇരിക്കുകയായിരുന്നു. വിഷ്ണുവൊന്നും മിണ്ടിയില്ല. വിജനമായൊരു സ്ഥലത്തെത്തിയപ്പോൾ സനൂപ് ഒന്ന് കാർ ഓരം ചേർത്ത് നിർത്തി. പിന്നെ പുറത്തിറങ്ങി. കാര്യം മനസ്സിലായില്ലെങ്കിലും അവനും ഇറങ്ങി. എന്താണ്? അതിനെ ഞാനും നിന്നോട് ചോദിക്കുന്നു, എന്താണെന്ന്. നീ എൻ്റെ വീട്ടുകാരെ പറ്റി നാട്ടുകാരെ പറ്റി എല്ലാം അന്വേഷിച്ച്. ഒരാളൊഴിക്ക, മനഃപൂർവ്വമാണോ സനു? അത് അവൻ പരിങ്ങി. വേണ്ട, ന്യായീകരണമാണെങ്കിൽ വേണ്ട. പക്ഷേ ദേ കാലിരിക്കുന്ന ആ മനുഷ്യനില്ലേ, നിനക്ക് വേണ്ടി ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം നശിപ്പിച്ചവനാ. അതെനിക്കറിയാം. ആ ഒരു തെറ്റിനാണ് നീ ഇങ്ങനെ ശിക്ഷിക്കുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല. വിഷ്ണു തലവിനിച്ച്. അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാം. ഏടത്തി നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? നിന്റെ വല്ല മോഷ്ടിച്ചോ? അതോ നിന്നെ ഏട്ടനെയും തമ്മിൽ തെറ്റിച്ചോ? എടാ, അവർക്ക് നിങ്ങളല്ല വേറെ ആരുമില്ല, അത് ഓർമ്മ വേണം. നീ ഗൾഫിൽ പോയിട്ട് 2 വർഷമായില്ലേ? ഇന്ന് വരെ അവരെ വിളിച്ചു സംസാരിക്കാൻ തോന്നിയിട്ടുണ്ടോ? നിന്നെ ഏട്ടൻ നിർബന്ധിക്കാത്ത തന്നെയാണ്. കാരണം അങ്ങനെ ബലം പ്രയോഗിച്ച് തോന്നിപ്പിക്കേണ്ട ഒന്നല്ല സ്നേഹം. ഇതൊന്നും നിന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ലെന്നറിയാം. നിനക്ക് എന്നെക്കാളും പക്വതയുണ്ട്. നീ കരുതുന്നുണ്ടാവും നീ ഗൾഫിൽ പോയതിനു ശേഷം ഇവരിവിടെ സുഖിക്കുകയാണെന്ന്, അല്ലേ? പക്ഷേ ഏടത്തി ഇന്ന് ഒരു ഉള്ളുവർന്ന് ചിരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരാളെയും ശിക്ഷിക്കരുത്. അവിടെ മൗനം കലർത്തു. കുറച്ചേരം കഴിഞ്ഞ് സനൂപാവിൻ്റെ തോളിൽ തട്ടി. വേഷമിപ്പിക്കാൻ പറഞ്ഞതല്ല, കാരണമില്ലാത്ത വെറുപ്പ് ഉള്ളിൽ കൊണ്ടിടക്കാൻ നിന്നോട് സഹതാപം മാത്രമേ ഉള്ളൂ. പക്ഷേ ഏടത്തേക്ക് എന്നും നിന്നോട് സ്നേഹമാണ്. കുടുംബശ്രീയിലെ എല്ലാവരോടും നീ വരുന്നുണ്ട് സന്തോഷത്തോടെയാണ് അവർ പറഞ്ഞ്. നീ കാശുണ്ടാക്കണമെന്നല്ല കുവൈറ്റിൽ പോയതെന്ന് എനിക്കറിയാം. അവർ ഒളിച്ചോട്ടായിരുന്നു. ആലോചിച്ച് നോക്ക്, എന്നിട്ടൊരു തീരുമാനമെടുക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ. നിഴൽ യുദ്ധം ചെയ്താൽ നശിപ്പിക്കരുത്. വാ, പോവാം. വീട്ടിലെത്തുമ്പോൾ വൈകും. രണ്ടാളും കാറിൽ കയറി. വിഷ്ണു സീറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. സനൂപ് ചോദിച്ചതെല്ലാം ഈ 2 വർഷം സ്വയം ചോദിക്കുന്നതാണ്. എന്തിനാണ് തൻ്റെ ഏട്ടൻ്റെ ഭാര്യയെ വെറുക്കുന്നത്? അവരെന്ത് തെറ്റ് ചെയ്തു? ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഭൂതകാലം. കാറ് മുന്നോട്ട് പോകവേ അവൻ്റെ ഓർമ്മകൾ ദ്രുതഗതിയിൽ പുറകോട്ട് സഞ്ചരിച്ചു. ആ നാറിനി എണീറ്റില്ല ഇരിയേട്ടാ. മുറിയുടെ പുറത്ത് സനൂപിൻ്റെ ശബ്ദം കേട്ടാണ് വിഷ്ണു ഉണർന്ന്. എങ്ങനെ എണീക്കാനാ? പാതിരാത്രിക്ക കയറി വരുന്നു. നീ കൂടെ ഉണ്ടായിരുന്നിരിക്കുമല്ലോ. എന്നിട്ട് ഒന്നരയത്തോളം ചോദിക്കുകയാണോ? ഏട്ടൻ ദേഷ്യപ്പെടുകയാണ്. ഒരു മുടിഞ്ഞ ക്ലബും കുറെ തലതിരിച്ചവന്മാരും. നീ നോയിക്കോടാ ഗപ്പി, ഒരു ദിവസം ഞാൻ ആ ക്ലബിന് തീയിടും. ഗപ്പി എന്ന് സനൂപിന്റെ ഇരട്ടപ്പേരാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അലങ്കാര മത്സ്യം വേണമെന്ന് പറഞ്ഞ വാശി പിടിച്ച്. അച്ഛൻ ഗോവിന്ദൻ പ്രവാസിയായിരുന്നു. വീട്ടിൽ അവനും അമ്മയും മാത്രം. ശല്യം സഹിക്കാനാവാതെ അമ്മ സാവിത്രി കാശി കൊടുത്തു. പക്ഷേ അതവൻ്റെ കയ്യിൽ നിന്ന് ചെലവായിപ്പോയി. അമ്മയുടെ അടിപേടിച്ച് തോട്ടിൽ നിന്നും കുറെ മീനെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി. ഗപ്പിയുടെ കുഞ്ഞുങ്ങളാണെന്ന് അവൻ പറഞ്ഞ കള്ളം സാവിത്രി വിശ്വസിക്കുകയും ചെയ്തു. ഫിഷ് ടാങ്കിനുള്ളിൽ ഓടിക്കളിക്കുന്ന വാൽമാക്രികളാണെന്ന് കണ്ടെത്തിയത് സിറ്റിപ്പിരിയിൽ വന്ന സതീശനായിരുന്നു.
വിഷ്ണു ഒഴികെ എല്ലാവരും അവനെ അന്ന് തൊട്ട് വിളിക്കുന്ന പേരാണ് ഗപ്പി. വളരെ വേണ്ടപ്പെട്ടവരൊഴികെ വേറെ ആരെങ്കിലും ആ പേര് ഉപയോഗിച്ചാൽ സനൂപ് സീത്ത വിളിക്കും. വിഷ്ണുവിൻ്റെ നിഴലാണ് സനൂപ്. വളരെ ചെറുപ്പം തൊട്ട് തുടങ്ങിയ സൗഹൃദം. തൊട്ടടുത്താണ് രണ്ടാളുടെയും വീടും. മാതാപിതാക്കൾ ഒരു അപകടത്തിൽ മരണപ്പെട്ട ശേഷം ബന്ധുക്കളാരും തിരിഞ്ഞു നോക്കാതിരുന്ന കാലം മുതൽ സാവിത്രിയും ഗോവിന്ദനുമായിരുന്നു ഗിരീഷിനും വിഷ്ണുവിനും എല്ലാം. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നത് ശരിയല്ലെന്ന് തിരിച്ചറിവുണ്ടായ ഗിരീഷ് 10-ാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തി ജോലിക്ക് പോവാൻ തുടങ്ങി. ഗോവിന്ദനും സാവിത്രി എത്ര പറഞ്ഞിട്ടവൻ കേട്ടില്ല. ഒരു പലചരക്കടിയിൽ സാധനങ്ങൾ എടുത്തു കൊടുത്തായാലും തുടക്കം. അവിടെ നിന്ന് കച്ചവടം എന്താണെന്ന് പഠിച്ചു. സ്വന്തമായി കട തുടങ്ങണമെന്നാണ് അവൻ്റെ ആഗ്രഹമെന്ന് മനസ്സിലാക്കിയ സാവിത്രി ഗോവിന്ദനോട് പറഞ്ഞ് അതിനുവേണ്ട സാമ്പത്തിക സഹായം ചെയ്തു. പക്ഷേ സ്വന്തമായി ചൂടുറപ്പിച്ച ഉടനെ അവൻ ചെയ്ത് ആ കാശ് തിരിച്ചു കൊടുക്കുകയാണ്. എല്ലാവരെയും വിട്ട് മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ടു ഗോവിന്ദേട്ടനുണ്ടാക്കിയ കാശ്. ഇനിയും ആവശ്യം വന്നാൽ കടമായി വാങ്ങിക്കോണം. പൈസ വേണ്ട എന്ന് വാശി പിടിച്ച സാവിത്രിയുടെ കയ്യിൽ അത് ബലമായി വെച്ച് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അന്ന് അവരുടെ കണ്ണു നിറഞ്ഞ സഹതാപം കൊണ്ടായിരുന്നില്ല, പകരം അഭിമാനം കൊണ്ടായിരുന്നു. പ്രസവിച്ചില്ലെങ്കിലും മകനായി തന്നെ കണ്ട ഒരുത്തൻ്റെ വിജയത്തിൽ ആ അമ്മ ഒരുപാട് ആഹ്ലാദിച്ചു. ഗിരീഷ് കണിശക്കാരനായ ഒരു ഏട്ടനായിരുന്നു. അച്ഛൻ്റെ സ്ഥാനത്തു നിന്ന് അവൻ വിഷ്ണുവിനെ ശാസിക്കുകയും തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കുകയും ചെയ്യും. പക്ഷെ അനിയൻ്റെ എല്ലാ കാര്യങ്ങളും യാതൊരു മടിയുമില്ലാതെ ചെയ്തു കൊടുക്കും. കാലം കടന്നുപോയി. ഡിഗ്രി കഴിഞ്ഞ ശേഷം വിഷ്ണുവിനെ പഠിപ്പിക്കാൻ ഗിരീഷ് ശ്രമിച്ചെങ്കിലും അവനതിന് താല്പര്യമില്ലായിരുന്നു. കുറേ നാൾ അവൻ വെറുതെ നടന്നു. സനൂപുണ്ടായിരുന്നു കൂടെ. വെറുതെ നടത്തമെന്ന പേര് മാത്രമേ ഉള്ളൂ. രണ്ടാളെയും പറ്റിയുള്ള പരാതികൾ കേട്ട് ഗിരീഷും പിന്നെ പ്രവാസം മതിയാക്കി ഒരു ഗിഫ്റ്റ് ഷോപ്പ് നടത്തി ജീവിക്കായിരുന്ന ഗോവിന്ദനും സഹികെട്ടു. ആ നാടിലെ ചെറുപ്പക്കാരുടെ ക്ലബ്ബുണ്ട്, നൈറ്റ് റൈഡേഴ്സ്. രാത്രി വൈകും വരെ അവിടെ ഒത്തുചേരലും പിന്നെ അത്യാവശ്യം മദ്യപാനവും ചിലർ അടിപിടിയുമൊക്കെയാണ് കലാപരിപാടികൾ. ഇവരെ രഹസ്യമായി മദ്യപിക്കുന്നത് കവലയിൽ ചർച്ചാ വിഷയമാക്കിയ ഒരാളുടെ വീട്ടുമുറ്റത്തേക്ക് പോയി മൂത്രമൊഴിച്ചതോടെയാണ് സനൂപും വിഷ്ണുവും ക്ലബിന്റെ നേതൃനിരയിലേക്ക് വന്നത്. ഇനി ഇവരെ വെറുതെ വിട്ട പ്രശ്നമാണെന്ന് മനസ്സിലായതോടെ ഗിരീഷ് ഒരു പരിചയക്കാരൻ വഴി ബാംഗ്ലൂരിൽ വിഷ്ണുവിനെ ഒരു ജോലി തരപ്പെടുത്തി കയറ്റി വിട്ടു. സനൂപിന് ഡ്രൈവിംഗ് കാര്യം താല്പര്യം. ഗോവിന്ദന് അവനൊരു ട്രാവലർ വാൻ വാങ്ങിക്കൊടുത്തു. അങ്ങനെ ആ കൂട്ടുകാർ തൽക്കാലം പിരിഞ്ഞു. പക്ഷേ ഇടയ്ക്കിടെ വിഷ്ണു ലീവിന് നാട്ടിലെത്തുമ്പോൾ അവരുടെ കുരുത്തക്കേടുകൾ പൂർവാധികം ശക്തിയോടെ ആരംഭിക്കും. ഇത്തവണയും പതിവ് പോലെ വീടിനടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിലെ ഉത്സവം പ്രമാണിച്ച് ലീവിന് വന്നതാണവൻ. എന്റെ ഗിരിയേട്ടാ, അവൻ വല്ലപ്പോഴും മാത്രമല്ലേ വരുന്നത്, ഒന്ന് ആഘോഷിച്ചോട്ടെ, ഒരു രണ്ട് പെക്കടിച്ച് ആകാശം ഇടിഞ്ഞു വീഴോ. സനൂപ് സമാധാനിപ്പിക്കാനുള്ള ശ്രമ. ആഹാ, അപ്പൊ കുടിച്ചിരുന്നോ? ഞാൻ കരുതി എവിടെ കറങ്ങാൻ പോയോ എന്ന ക്ഷീണത്തിൽ ഉറങ്ങിയാണെന്ന്. ഗിരീഷിന്റെ ശബ്ദം ഉയർന്നു. വിഷ്ണു നെറ്റിയിലിടിച്ചു. നാറി എല്ലാം കൊളാക്കി. അവൻ പെട്ടെന്ന് എണീറ്റ് പുറത്തേക്ക് ഇറങ്ങി. ഗിരീഷ് പത്രമടക്കി മേശയിലിട്ട് എഴുന്നേറ്റു. കുടിച്ച് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാ, ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അയാൾ അവനെ രൂക്ഷമായി നോക്കി. ഇവൻ വെറുതെ പറയുന്ന കേട്ടാ, ഞാൻ ഇരുന്നു എന്ന നേരം, പക്ഷെ കുടിച്ചിട്ടില്ല. വിഷ്ണു അതും പറഞ്ഞ് സനൂപിനെയും പിടിച്ച് ഉമ്മറത്തേക്ക് നടന്നു. എല്ലാം ഞാൻ നിർത്തിത്തരാം, രണ്ടെണ്ണത്തിനെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഗിരീഷ് അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. രാവിലെ തന്നെ കൊല കൊടുക്കാൻ വന്ന നടപ്പൂല്ലേ നീ? വിഷ്ണു സനൂപിനെ ഭിത്തിയിൽ ചേർത്ത് എത്തി ഞെരിച്ചു. ആ വീട്ടറ വേദനിക്കുന്നു, നിനക്ക് കൊല്ലുക വേണ്ട. ആദ്യം ഞാൻ പറയുന്ന കേൾക്ക്, ഒരു പ്രശ്നമുണ്ട്. എന്ത്? വിഷ്ണു പിടിവിട്ടു. അതുല്യ. അവൾക്കെന്താ? അവൾക്കൊന്നുമില്ല, ആ പേര് പറഞ്ഞാലും നീ വിടുമെന്ന് എനിക്കറിയാം. സനൂപ് പുറത്തേക്ക് ഓടി. പെട്ടെന്നിടേ വീട്ടിലേക്ക് വടാ, ഇന്നൊരിടം വരെ പോണം. നിന്റെ അച്ഛൻ ഗോവിന്ദനോട് പറ. ആ ഞാൻ തന്നെയാ, നിന്നെ വിളിക്കാൻ അവനോട് പറഞ്ഞേ. റോഡിന്റെ അപ്പുറമുള്ള വീട്ടുമുറ്റത്ത് പല്ലുതേക്കായിരുന്ന ഗോവിന്ദന്റെ മറുപടി കേട്ട് വിഷ്ണു ചമ്മലോടെ ചിരിച്ചു. പിന്നെ അങ്ങോട്ട് നടന്നു. ആ ദാമോദരൻ ഒരു പെങ്കൊച്ചിന്റെ കാര്യം പറഞ്ഞിരുന്നു, നീയൊന്ന് ഇവനെയും കൂട്ടി പോ, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നമ്മൾ പോയി കണ്ടാ മതിയല്ലോ. ഓ പെണ്ണാണൽ, അതാണ് നിങ്ങളുടെ മോനൊരു നാണം. അവനയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് ഉമ്മിക്കരിയെടുത്ത് പള്ളിയേച്ച് തുടങ്ങി. എവിടെയാ പെണ്ണിന്റെ വീട്? അക്കരെ പോസ്റ്റ് ഓഫീസിന്റെ അടുത്താണെന്നാ പറഞ്ഞു. അവിടെ ചെന്ന് പ്രേമന്റെ വീട് ചോദിച്ചാ മതി. വിഷ്ണുവിന്റെ മനസ്സിലൊരു കുളിർമഴ പെയ്തു. അക്കരയാണ് അതുലിയുടെ വീട്, അവന്റെ പ്രിയപ്പെട്ടവൻ. ഒരേ സ്കൂളിലാണ് പഠിച്ചതെങ്കിലും അതൊന്നും അടുപ്പുണ്ടായിരുന്നില്ല. അവിടെ വല്യമാവന്റെ വീട് അവന്റെ നാട്ടിലാണ്. അക്കരയിൽ നിന്ന് ഇക്കരെ വരാൻ ദൂരം അധികമൊന്നുമില്ല. എന്നാലും അമ്പലത്തിലെ ഉത്സവം, ഓണം, വിഷു തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ അവൾ വരാറുള്ളൂ. അക്കരെ ദേവീ ക്ഷേത്രത്തിൽ നിന്ന് ഉത്സവത്തിന് ഇവിടെയുള്ള അമ്പലത്തിലേക്ക് താലപ്പൊലിയോടുകൂടെയുള്ള കാഴ്ചവരവുണ്ടാവും. അങ്ങനെ ഒരു ഉത്സവത്തിന് താലപ്പൊലി ഏന്തി അവൾ വരുന്നത് കണ്ടപ്പോഴാണ് അതുല്യ വിഷ്ണുവിന്റെ മനസ്സിൽ കയറിക്കൂടിയത്. ഒരു വർഷത്തോളം പുറകെ നടന്നു. പലതവണ അവളെ പ്രപ്പോസ് ചെയ്തു. ഒടുക്കം വല്ല വിധേനെ അവൾ സമ്മതിച്ചു. എല്ലാ പ്രണയകഥയിലെയും പോലെ ഇവിടെ ഒരു വില്ലനുണ്ട്, അതുല്യയുടെ മാമൻ ശ്രീധരന്റെ മകൻ മിഥുൻ.
ടൗണിലൊരു വലിയ ഹാർഡ്വെയർ ഷോപ്പ് നടത്തുന്നു. കുട്ടിക്കാലം തൊട്ട് അതിലിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് മിഥുനാണ്. വിഷ്ണുവിനോടുള്ള പ്രണയമൊഴികെ അവളെ സംബന്ധിച്ച എല്ലാം മിഥുൻ അറിയാം. ആദ്യമൊന്നും ആ സൗഹൃദം വിഷ്ണു കാര്യമാക്കിയെടുത്തില്ല. പക്ഷെ അതുലിയെ മിഥുനെ കൊണ്ട് കെട്ടിക്കാമെന്ന് പണ്ട് കാരണന്മാർ തമാശക്ക് പറയാറുണ്ടെന്ന കാര്യം അവളുടെ വായിൽ നിന്നൊരിക്കൽ വീണുപോയി. അന്ന് മുതൽ വിഷ്ണുവിന് മിഥുന്റെ പേര് കേൾക്കുമ്പോൾ പോലും എരിഞ്ഞു കയറി. ആ വിഷയത്തിൽ വഴക്കിട്ടും പിണങ്ങിയും പിണങ്ങിയും ഇത്രയും നാൾ പിന്നിട്ടു. എന്നാൽ മിഥുനും അവളെ മനസ്സിൽ കൊണ്ടിറക്കിയാണെന്നും വീട്ടുകാരെ ആലോചനയുമായി മുന്നോട്ട് പോകുന്നെന്ന് അറിഞ്ഞോടെ പ്രശ്നം വഷളായി. ഒടുവിൽ വിഷ്ണുവിന് വേണ്ടി അവൾ വീട്ടുകാരോട് പോരാടി ബാംഗ്ലൂരിൽ ജോലിക്ക് പ്രവേശിച്ചു. അവൻ തന്നെയാണത് കണ്ടെത്തിയത്. ഉത്സവത്തിന് ഇത്തവണ അവൾ നാട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷേ രാത്രി മാത്രമേ ഫോൺ വിളി നടക്കൂ. അവളുടെ വീട്ടിൽ അമ്മയും ഏട്ടൻ അരുണും മാത്രമാണുള്ളത്. അരുൺ വെൽഡിംഗ് തൊഴിലാളിയാണ്. അനിയത്തി സാമ്പത്തികമായി നല്ല നിലയിലുള്ള മിഥുനെ എത്രയും പെട്ടെന്ന് കെട്ടിയാൽ തനിക്ക് സ്വന്തമായി ഒരു വെൽഡിംഗ് ഷോപ്പ് തുടങ്ങാൻ അവൻ സഹായിക്കുമെന്ന് സ്വപ്നം കണ്ട് നടന്ന അരുണിന് അവൾ ബാംഗ്ലൂരിൽ പോയത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ആ പേരിൽ എന്നും വഴക്കാണ്. അതിനിടയിൽ ഫോൺ വിളിക്കുന്ന കൂടി കണ്ടാൽ ഒരു യുദ്ധം തന്നെ നടക്കും. 7 ദിവസത്തെ ഉത്സവത്തിന് കാണാമെന്ന പ്രതീക്ഷയോടെയാണ് അതുലിയും വിഷ്ണുവും നാട്ടിൽ വന്നത്. നീ എന്താണ് ആലോചിക്കുന്നേ? ഗോവിന്ദൻ ചോദിച്ചപ്പോൾ അവൻ ഞെട്ടി. ഏയ് ഒന്നുമില്ല. ഒരു ഇറുക്കിൽ ചീന്തിയെടുത്ത് നാക്കുപൊടിച്ച് വിഷ്ണു വാകഴി. എന്നാൽ ഇന്ന് തന്നെ പോവാം. ഉത്സവം കൊടിയേറുന്ന ദിവസം തന്നെ പെണ്ണാണെന്ന് ഐശ്വര്യ. ആ വാ, ആദ്യം തന്നെ കഴിക്കും. ഗോവിന്ദൻ അവനെയും കൂട്ടി അകത്തേക്ക് നടന്നു. സാവിത്രി മേശപ്പുറത്ത് ഭക്ഷണം എടുത്ത് വെക്കുകയാണ്. ആഹ്, പുട്ടും കടലും അടിപൊളി. വിഷ്ണു ആദ്യം പോയിരുന്നു. കുളിച്ചിട്ട് വാടാ, ഇങ്ങനെ തന്നെയാണോ ബാംഗ്ലൂരിലും? സാവിത്രി അവനെ ശാസിച്ചു. കഴിച്ചിട്ട് കുളിച്ചാ പോരെ, പോരാ. എന്തൊരു കഷ്ടായി ഇത്. ഇനി അങ്ങോട്ട് പോയ ഏട്ടൻ്റെ വിചാരണോട് തന്നെയല്ല, അവിടെ ഏട്ട ഉപ്മാവായിരിക്കും ഉണ്ടാക്കി വെച്ച്, കഴിക്കാതെ വിടില്ല. നീ ഇവിടുന്ന് വിളിച്ചോടാ, ഗോവിന്ദൻ പറഞ്ഞു. അതൊരു നല്ല ഐഡിയ ആണ്. ഏട്ടൻ പോയി കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റാൻ അങ്ങോട്ട് പോവാം. താങ്ക്സ് മുത്തേ. അവൻ ഗോവിന്ദന്റെ കവിളിൽ നുള്ളി സനൂപിന്റെ റൂമിലേക്ക് ഓടി. ബാത്റൂമിൽ മൂളിപ്പാട്ട് കേൾക്കുന്നുണ്ട്. വിഷ്ണു ഡോറിന് തട്ടി. ഒന്ന് തുറന്നേടാ. ദേഹമാസകനം സോപ്പ് തേച്ചുകൊണ്ട് സനൂപ് വാതിൽ തുറന്നു. എന്താടാ തിണ്ടി, കുളിക്കാനും വിടില്ലേ? ഞാനുണ്ട്. എന്തിന്? കുളിക്കാൻ. വിഷ്ണു അകത്ത് കയറി ഡോറടിച്ച് പിന്നെ ഉടുത്തിരുന്ന ലുങ്കി ഊരി അഴയിലിട്ടു. വൃത്തിയിട്ടവൻ, നിനക്ക് ഷെഡിട്ടുണ്ടോ? പിന്നെ രാത്രി ഉറങ്ങുമ്പോൾ നീ കോട്ടും സ്യൂട്ടാണല്ലോ ഇട്ടാറ്. നീ കാണാത്തൊന്നല്ലോ. അവൻ ഷവറിന്റെ ചുവട്ടിലേക്ക് നീങ്ങി നിന്നു. ദാ പെണ്ണിന്റെ ഫോട്ടോ ഉണ്ടോ? ഏയ് ഇല്ല. പക്ഷെ മോശാൻ വഴിയില്ല, കാരണം നമ്മൾ കുത്തിന് പിടിക്കുന്ന ബ്രോക്കറെ ദാമോദരൻ അറിയാം. അത് ശരിയാ. നീ കെട്ടിയൊരുങ്ങി വരുന്ന അതുലിയെ കാണാനല്ലേ? അതേലോ, എന്താ സംശയം? എന്നെ പോന്നെ ചങ്ങാതി. നാളെ രാത്രി അക്കരക്കാവിൻ്റെ ഒന്ന് കാഴ്ചവരൻ്റെ കൂടെ അവളിങ്ങോട്ട് വരും. പിന്നെ തിരിച്ചു പോകുന്ന ഉത്സവം കൊടിയിറങ്ങുമ്പോഴാണ്. എല്ലാ ദിവസവും കണ്ടോണ്ടിരിക്കാമല്ലോ. കോപ്പിലെ പ്രേമം. ബാംഗ്ലൂരിൽ ദിവസം ഒരുമിച്ച് പാർക്കിലും പബ്ബിലും കറങ്ങുന്ന ടീമാണ്. ഇവിടെ വന്ന് പണ്ടത്തെ സിനിമയിലെ പോലെ ദൂരെ നിന്ന് നോട്ടത്തിലൂടെ പ്രണയിക്കുന്നു. എടാ, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയും? നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും കള്ളം പറയുന്നുണ്ടോ സനൂ? അതില്ല. എന്നാ ചോദിക്ക്. വിഷ്ണു സനൂപിടുത്തിനെ തോർത്ത് വലിച്ചെടുത്ത് പിഴിഞ്ഞ് തലതുയർത്തി. അത് പിന്നെ നിങ്ങൾ തമ്മിൽ പോലെ നടന്നിട്ടുണ്ടോ? അല്ല, ബാംഗ്ലൂരൊക്കെ നിങ്ങളാരും അറിയില്ലല്ലോ. അവിടെ ഇതെല്ലാം സാധാരണ വിഷയമാണ്. ഇതേ ചോദ്യം ആയിരുന്നവണ് നീ ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ ഉത്തരവ് തന്നിട്ടുണ്ട്. ഇല്ല, വിശ്വസിക്കാൻ പാടാ. നിന്നെ എനിക്കറിയാലോ, തീരെ കൺട്രോളില്ലാത്ത നീ പിടിച്ചിൽക്കെന്നൊക്കെ പറഞ്ഞ അവള് സമ്മതിക്കണ്ടേ? വല്ലപ്പോഴൊന്ന് കെട്ടിപ്പിടിക്കാൻ വിടും. ആണ്ടിനും സംക്രാന്തിക്കും ഓരോ കിസ്, അത്രയേ ഉള്ളൂ. അവൾക്കെന്നെ ഒത്തിരി ഇഷ്ടമൊക്കെയാണ്. പക്ഷെ അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു വീട് പണിയാണെന്ന സ്വപ്നം ഏറ്റവും വലുത്. അതിനുവേണ്ടി ഓവർ ടൈമൊക്കെ എടുത്ത് ഓരോ രൂപയും സേവ് ചെയ്ത് വെക്കും. വാലന്റൈൻസ് ഡേക്ക് എനിക്കൊരു ഷർട്ടും പാൻറ്റും വാങ്ങി തന്നു. എൻ്റെ കഷ്ടകാലത്തിന് അടുത്ത ദിവസം ഞാനത് ഇട്ടില്ല. വഴക്കേട്ട് ചെവിയുടെ ഡയഫ്രം പൊട്ടി. ഇല്ലാത്ത കാശിന് വാങ്ങി തന്നാ, അതെങ്കിലും ഓർക്കണമായിരുന്നു പറഞ്ഞ് 2 ദിവസം മിണ്ടാ നടന്നു. ശിവാജി നഗറിൽ നിന്ന് 200 രൂപക്ക് വാങ്ങിയ ഡ്രസ്സാ. അതിന് 20,000-ത്തിൻ്റെ ഡയലോഗ്. അവളെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ഷാനൂബ് ഷവർ ഓഫ് ചെയ്ത് അവൻ്റെ കയ്യിൽ നിന്ന് തോർത്ത് വാങ്ങി ദേഹം തുടച്ച്. നിനക്ക് പൈസയുടെ വില അറിയില്ലെന്ന് സത്യം. കാരണം പട്ടിണിയിടന്ന് രാപ്പയിൽ കഷ്ടപ്പെട്ടും ഗിരിയേട്ടൻ നിനക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പോൾ നീ സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ കാര്യം അങ്ങനെയല്ലടാ. 3-ാം വയസ്സിൽ അച്ഛൻ അവരെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ പോയി. പിന്നെ അവളുടെ അമ്മ വളരെ ബുദ്ധിമുട്ടിയാണ് രണ്ടാളെയും വളർത്തിയത്. അവർക്ക് വയ്യാതായപ്പോൾ അവളുടെ അമ്മാവിൻ്റെ ദയയില പഠനം പൂർത്തിയാക്കിയത്. അങ്ങനെയുള്ള ഒരാൾക്ക് 200 രൂപയ്ക്ക് 2,000 രൂപയുടെ മൂല്യം ഉണ്ടാവും. മതി, സെൻറ്റി അടിക്കണ്ട. അതിനോടോട് മാപ്പ് പറഞ്ഞിട്ട് പ്രശ്നം സോൾവ് ആക്കിയിരുന്നു പോരെ. വിഷ്ണു തന്നെ ലുങ്കി എടുത്ത് കൊടുത്തു. നീ റെഡിയാവും, ഞാൻ വല്ലതും കഴിച്ചിട്ട് ഡ്രസ്സിങ് ചെയ്ത് വരാം. ഏട്ടൻ കടയിലേക്ക് പോയിണ്ടാവും. അവൻ പുറത്തിറങ്ങി. ഗോവിന്ദൻ കഴിച്ച് തീരാറായിരുന്നു. ഇന്നലെ ഞാൻ ഗിരിയോട് കുറെ സംസാരിച്ചു. അയാൾ വിഷ്ണുവിനെ നോക്കി. അവനൊരു കുടുംബം വേണമല്ലോ, വയസ്സ് കൂടി വരിക.
ഇത് ഞാനും പറഞ്ഞാണ് ഏട്ടനോട് പറഞ്ഞിട്ടില്ല, കേൾക്കണ്ടേ? അയാൾ എഴുന്നേറ്റ് കൈകഴി വീണ്ടും അവൻ്റെ അരികിൽ ചെന്നിരുന്നു. നിനക്ക് തന്നെ കല്യാണപ്രായമായി, നിന്നെക്കാൾ എത്ര മൂത്തതാ ഗിരി, എന്നിട്ടാവും നിന്നെ പറ്റി മാത്രമാ ചിന്തിക്കുന്നത്. എടാ, ചെറുപ്പക്കാരാകുമ്പോൾ അത്യാവശ്യം കുരുത്തക്കേടുകളൊക്കെ ആവും, പക്ഷെ നമ്മുടെ കൂടെയുള്ളവരെ മറന്നിട്ടാവരുതൊന്നും. ഗിരിക്ക് നിന്റെ കാര്യത്തിലുള്ള അത്രയും കരുതൽ നിനക്ക് തിരിച്ചുണ്ടാവും. പിന്നില്ലാതെ ഏട്ടന് ഭാര്യയും കുഞ്ഞുകളൊക്കെ ഉണ്ടാകുന്നത് എന്റെ സ്വപ്നം തന്നെയാ. എന്നിട്ട് ഇന്ന് വരെ അവന് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടെത്താൻ നീ മെനക്കെട്ടോ? ഉവ്, പക്ഷെ പറയാൻ പേടിച്ചിട്ടാ. വിഷ്ണു കഴിച്ചെഴുന്നേറ്റ് കൈകഴി പിന്നെ സാവിത്രിയുടെ സാരിത്തുമ്പിൽ തുടച്ചു. എന്തായാലും ഒരാഴ്ച ലീവ് ഉണ്ടല്ലോ, അതിനുള്ളിൽ എന്തെങ്കിലും വഴി കാണാം. ആദ്യം നിങ്ങളുടെ മോന്റെ കാര്യത്തിലൊരു തീരുമാനത്തിൽ എത്തും. അവനല്ലേ പെണ്ണാട്ടാ മുട്ടി നിൽക്കുന്നത്. ഏയ്, അവൻ ആവശ്യപ്പെട്ടിട്ടൊന്നല്ല, ഒരു മൂക്കയറി ഇടാതെ ഇതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതോക്കെ ആയാ നിന്റെയും ഗിരിയുടെയും ഒരേ ദിവസം തന്നെ നടത്താം. എവിടെങ്കിലും ചേച്ചി അനിയത്തി ഉണ്ടോ നോക്ക്. എന്ന് വെറുതെ വിട്ടേക്ക് മാഷെ. വിഷ്ണു തൊഴുതു, പിന്നെ പുറത്തിറങ്ങി തൻ്റെ വീട്ടിലേക്ക് നടന്നു. വഴി തെറ്റിയോടാ? ബൈക്ക് റോഡരികിൽ നിർത്തി സനൂപ് ചുറ്റും നോക്കി. എന്നോടാണോ ചോദിക്കുന്നത്? പിന്നെ വേറെ ആരോട് ചോദിക്കാനാ? അതുലിയുടെ വീട്ടിലെ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന കപ്പിന്റെ കളറ് വരെ നിനക്കറിയാം. പക്ഷേ ഈ നാട്ടിലെ വേറൊരാളെയും പരിചയമല്ല. സോ സാഡ്. ഡയലോഗ് അടിച്ച് നേരങ്ങളിൽ ആരോടെങ്കിലും ചോദിക്കടാ. ബൈക്കിലിരുന്ന് നാട്ടുവേദന ഇളകി. മൂന്ന് റൗണ്ട് അതുലിയുടെ വീടിന് മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടും അവളെ കാണാൻ പറ്റാത്ത ദേഷ്യത്തിലായിരുന്നു വിഷ്ണു. ഫോൺ വിളിച്ചിട്ട് അവൾ എടുത്തുമില്ല. അവൻ ബൈക്കിൽ നിന്നിറങ്ങി ചുറ്റും നോക്കി. കുറെ കശുമാവുകൾ, പിന്നെ പേരറിയാത്ത കുറെ മരങ്ങൾ, അതിനിടയിലൂടെ ചെറിയ വഴി, അത് അവസാനിക്കുന്നിടത്ത് ഒരു വീട് കാണാം. അതെന്താടാ ഈ കാട്ടിനകത്ത് വേറെ ആര് താമസിക്കാനാപ്പാ? എന്തായാലും പോയി നോക്കാം. ഇനി വീട് തല്ലെങ്കിൽ ഇന്ന് ബ്രോക്കർ ദാമോദരന്റെ അവസാന രാത്രിയാണ്. സനൂപ് ബൈക്ക് സ്റ്റാൻഡിലിട്ടു, പിന്നെ കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യുക. അതിനുശേഷം വീടിന് നേരെ നടന്നു. പുറകെ വിവേകം ലക്ഷണം കണ്ടിട്ട് ഇവിടെ പെണ്ണൊന്നില്ലെന്നാ തോന്നുന്നു. വാ തിരിച്ചു വാ, ചിലപ്പോൾ നമുക്ക് വീട് മാറിയതാണെങ്കിലോ. വിഷ്ണു അവനെ കൈപ്പിടിച്ച് വലിച്ചു. നിൽക്കടാ, ഇവിടെ പെണ്ണൊക്കെ ഉണ്ട്. അതൊന്നും എനിക്കങ്ങനെ മനസ്സിലായി. വിഷ്ണുവിൻ്റെ ചോദ്യം കേട്ട് സനൂപ് കഴിച്ചുകൊണ്ടി. അവൻ അങ്ങോട്ട് നോക്കി. ഒരു ലേഡി സ്റ്റോപ്പും പിന്നെ ഇന്നർവെയറുകളും ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. എടാ മണ്ടം കുണാപ്പി, അതുപോലെ ആൻറ്റിയുടെ ആയിരിക്കും. ഏയ് അല്ല, നീ ആ പിങ്ക് കളർ പാൻറ്റീസ് കണ്ടോ? അത് പുതിയ മോഡലാണ്, ചെറുപ്പക്കാരാ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? വിഷ്ണു അന്തം വിട്ടു. എനിക്ക് നിന്നെ പോലെ കാമുകയൊന്നുമില്ലല്ലോ, രാത്രി രണ്ടെണ്ണം അടിച്ച മൊബൈലിൽ ഇതൊക്കെയാന്ന് നോക്കിയിരിക്കാറ്. അയ്യേ മ്ലേച്ച്. നീ എന്തായാലും വാ, ജെട്ടി വിഷയത്തിൽ ഇത്രയും അപ്ഡേറ്റഡ് ആയൊരു പെണ്ണ് ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കാണാലോ. പറഞ്ഞു തീരും മുമ്പ് കുറച്ച് പ്രായമുള്ള ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ആരാ? അയാൾ ചോദിച്ചു. ആ ഞങ്ങൾ ഈ ജെട്ടി അല്ല പെണ്ണ് കാണാൻ വന്നാ, ബ്രോക്കർ ദാമോദരൻ പറഞ്ഞിട്ട്. സനൂപ് പറഞ്ഞു. പീസ് പെണ്ണ് കാണാൻ അടുക്കള വശത്താണ് വരേണ്ടത്. അയാൾ ചിരിച്ചു. വാ നിങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ട് മോള് ജോലിക്ക് പോയില്ല. അയാൾ വീടിൻ്റെ ഒരു വശത്തൂടെ നടന്നു. അവരയാൾ അനുഗമിച്ചു. ചെറുതാണെങ്കിലും നല്ല ഭംഗിയുള്ള വീടായിരുന്നത്. വലിയ മുറ്റത്തിന് ചുറ്റും പൂച്ചെടികൾ, അതിനപ്പുറം ടാർ റോഡ്. ആ പോസ്റ്റ് ഓഫീസിനടുന്ന് നേരെ വന്ന അവിടെ എത്തി. നിങ്ങളെന്തിനാ വളഞ്ഞു വന്നേ? സനൂപ് വിഷ്ണുവിനെ രൂക്ഷമായി നോക്കി. അതുല്യയുടെ വീട്ടിലേക്ക് പോകാൻ അവൻ നിർബന്ധിച്ചാണ് വഴി തെറ്റിയെന്ന് അയാളോട് പറയാൻ പറ്റില്ലല്ലോ. ഇരിക്ക്, ഞാൻ മോളെ വിളിക്കാം. അയാൾ അകത്തേക്ക് കയറിപ്പോയി. രണ്ടാളും സീറ്റ് ഔട്ടിൽ കയറിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ കൂടെ ട്രെയിൻ ചായയും പലഹാരങ്ങളുമായി ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു. ഒരു നാടൻ സുന്ദരി എന്ന് തന്നെ പറയാം. ഇരുനിറം ധൃതിയിൽ ഒരുങ്ങിയപ്പോൾ മായ്ക്കാൻ വിട്ടുപോയ പൗഡർ ഇടത് ചെവിയുടെ അടുത്തും കഴുത്തിലുമെല്ലാം കാണാമായിരുന്നു. ആദ്യത്തെ പെണ്ണ് കാണലായതിനാൽ സനൂപ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണ്. ചായ കുടിക്ക്, പ്രേമം പറഞ്ഞു. രണ്ടാൾ ഓരോ ഗ്ലാസ് ചായ എടുത്തു. കാര്യങ്ങളൊക്കെ ദാമോദരൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനൊരു കൂലിപ്പണിക്കാരനാ, അതിലഭിമാനേ ഉള്ളൂ. ഈ വീടും 10 സെന്റ് വസ്തുവും പിന്നെ എൻ്റെ മോളും മാത്രമാ ആകെയുള്ള സമ്പാദ്യം. ഇവളുടെ അമ്മ 4 വർഷം മുമ്പ് മരിച്ചു, ഇവിടെ ഞങ്ങൾ രണ്ടു താമസം. അയാൾ ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചു. ഇവള് ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞു, ചെറിയ ജോലിയൊക്കെ ഉണ്ട്. ഇപ്പോഴേ കല്യാണം വേണ്ടാന്ന് പറഞ്ഞതാ. പക്ഷെ എനിക്കൊരു പേടി, മനുഷ്യന്റെ കാര്യമല്ലേ, എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാ ഇവൾക്ക് വേറെ ആരുമില്ല, ബന്ധുക്കളൊക്കെ വെറും നാറികളാ. അത് സത്യം, സനൂപ് പെട്ടെന്ന് പറഞ്ഞു. പിന്നെ അവളെ നോക്കി. എന്താ പേര്? മാളവിക. ആ പെൺകുട്ടി അവനെ നോക്കാതെ മറുപടി നൽകി. ഞാൻ സനൂപ്. വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ, പിന്നെ ബന്ധുക്കളായിട്ട് എൻ്റെ കൂട്ടുകാരൻ വിഷ്ണു, പിന്നെ അവൻ്റെ ഏട്ടൻ കഴിഞ്ഞു. നിങ്ങൾ പറഞ്ഞ പോലത്തെ കുറേ നാറികളായ ബന്ധുക്കൾ എനിക്കുമുണ്ട്. പണ്ട് എൻ്റെ അച്ഛൻ ഗൾഫിലായിരുന്നപ്പോൾ പരമാവധി ഊറ്റിയെടുത്തു, ഇപ്പോൾ ഒന്നും കിട്ടാതായപ്പോൾ തിരിഞ്ഞു നോക്കാറില്ല. അവൻ ചായ ഗ്ലാസ് തിരികെ വെച്ചു.
ഞാനൊരു സാധാരണ ഡ്രൈവറാണ്, സ്വന്തം ട്രാവലർ വാൻ. സീസണായാലും നല്ല ഓട്ടോ ഉണ്ട്, ദൈവം സഹായിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഒരു ഷോപ്പുണ്ട് ടൗണിൽ, അത്യാവശ്യം വരുമാനമൊക്കെ കിട്ടും. വണ്ടിക്ക് ഓട്ടില്ലാത്തപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കും. എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ദാമോദരേട്ടനെ അറിയിച്ചാൽ മതി, അച്ഛനമ്മയും ഒന്ന് പെൺകുട്ടിയെ കാണും. ഇനി മോളോട് എന്തെങ്കിലും തനിച്ച് സംസാരിക്കണമെങ്കിൽ ആവാം കേട്ടോ. പ്രേമൻ എഴുന്നേറ്റപ്പോൾ വിഷ്ണു എഴുന്നേറ്റു. അവർ മുറ്റത്തിൻ്റെ അങ്ങേ തലക്കിലേക്ക് മാറി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സനൂപ് അവിടെ എത്തി. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുക, ആലോചിച്ച ശേഷം അറിയിച്ചാൽ മതി. ആ അങ്ങനെ ആയിക്കോട്ടെ. പ്രേമൻ തലയാട്ടി. പാലത്തിൻ്റെ അടുത്തെത്താം വേറെ വഴിയുണ്ട് ഏട്ടാ? വിഷ്ണു ചോദിച്ചു. നിങ്ങൾ വന്ന വഴിയെ തിരിച്ചു പോകുമ്പോൾ ഒരാൾ കാണാം, അവിടുന്ന് ഇടത്തോട്ടൊരു ഇടവഴിയുണ്ട്, ബൈക്ക് പോവും, നേരെ ചെന്നാൽ പാലത്തിലെത്താം. മാളവികയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച ശേഷം രണ്ടുപേരും ബൈക്ക് പാർക്ക് ചെയ്തിടത്തേക്ക് നടന്നു. നീ എന്താ കുട്ടിയോട് സംസാരിച്ച്? സനൂപിൻ്റെ കയ്യിൽ നിന്ന് കീ വാങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വിഷ്ണു ചോദിച്ചു. എന്തിനാ? ചുമ്മാ പറയടാ, കേൾക്കട്ടെ. ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല, വല്ല പ്രേമം മറ്റുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞോ, ഞാൻ പിന്മാറിയേക്കെന്ന് പറഞ്ഞു. എന്നിട്ട്? കോളേജ് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു പോലും, സെറ്റ് ആവില്ലെന്ന് തോന്നിയപ്പോൾ മതിയാക്കി, ഇപ്പം ആരുമില്ല. പിന്നെ ഈ ഫാഷൻ ഡിസൈനിങ് ഒന്നും അവൾക്ക് താല്പര്യമുണ്ടായിട്ട് ചെയ്യുന്നതല്ല, അച്ഛന് വേണ്ടിയാണ്. അവൾക്ക് വീട്ടിൽ ജോലിയൊക്കെ ചെയ്ത് സീരിയലും കണ്ട് കരഞ്ഞങ്ങനെ കഴിഞ്ഞുകൂടാനാണ് ഇഷ്ടം. എൻ്റെ അമ്മക്ക് പറ്റിയ കൂട്ടു തന്നെ. നടക്കാൻ സാധ്യതയുണ്ടോടാ? നടത്തണം, എനിക്കിഷ്ടമായി. എന്നാൽ പോവാം. വിഷ്ണു ബൈക്ക് മുന്നോട്ടെടുത്തു. അടുത്ത ദിവസം രാത്രി ക്ഷേത്രത്തിലേക്ക് അക്രിന്നുള്ള കാഴ്ചയോ കടന്നു വരികയാണ്. ഏറ്റവും മുന്നിൽ സെറ്റ് സാരിയും എടുത്ത് താലപ്പൊലിയും ഏന്തി അതുല്യം ഉണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ ആൾക്കൂട്ടത്തിൽ വിഷ്ണുവിനെ തേടി. ഒടുവിൽ സനൂപിന്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന അവനെ കണ്ടത് മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞ്. ഇവള് ബാംഗ്ലൂർ തന്നെയാണോ ജോലി? സനൂപ് ശബ്ദം താഴ്ത്തി ചോദിച്ചു. അതെന്താടാ? ഒരു മാറ്റമില്ലല്ലോ, പണ്ടത്തെ പോലത്തെ നീളം മുടി, അതിൽ മുല്ലപ്പൂ, സാരി, കുപ്പിവള, പിന്നെ അമ്പലത്തിൽ ഷോർട്സ് ഇട്ട് വരാൻ പറ്റൂടാ. നീ എന്തൊരു തോൽവിയാടേ. അതല്ല, ഇച്ചിരി ലിപ്സ്റ്റിക് എങ്കിലും ഇടാത്ത പെൺപിള്ളേർ ഇപ്പോൾ ഉണ്ടോ? അവൾ ഓഫീസിൽ പോകുമ്പോൾ അത്യാവശ്യം മേക്കപ്പൊക്കെ ഇടാറുണ്ട്. പിന്നെ പൊന്നുകുളത്തിന് എന്തിനാ സാധനവും പൊട്ട്? അതൊക്കെ നിന്റെ മാളവിക. ഒരു ടിന്ന് പൗഡർ മുഖത്തിട്ടിയാ ഇന്നലെ മുന്നിൽ വന്ന് ഇന്ന്. ആ പാവത്തിന് വിട്ടേ, നമ്മളൊക്കെ നാട്ടിൻ പുറത്താറ്. അതൊക്കെ പോട്ടെ, ഇന്നലെ അക്കരെ പോയത് അതുലി അറിഞ്ഞില്ലേ? ഓ, രാത്രി മെസ്സേജ് ചെയ്തിരുന്നു, എന്തോ പ്രശ്നമുണ്ട്, ഇന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. മിക്കവാറും അവിടെ ഏട്ടമല കുരിശുമായിട്ട് ചെന്നിട്ടുണ്ടാവും. എഴുന്നള്ളത് തുടങ്ങട്ടെ, അവളെയും കൂട്ടി ആ കുളത്തിനപ്പുറത്ത് പോയി ഇന്ന് സംസാരിക്കാം. അവിടെ ആകുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല. ഈ കുപ്പി വാങ്ങിക്കാൻ പോയമാർ എവിടെയാ? ബീവറേജ് അടച്ചിട്ടുണ്ടാവൂലേ ദൈമേ. എഴുന്നള്ളത്ത് കഴിഞ്ഞാലുടനെ ഗാനമേള തുടങ്ങും, ഇച്ചിരി അടിച്ച് ഡാൻസ് കളിക്കാന്ന് കൊതിച്ചാ വന്നതന്നെ. സനൂപ് അരയിൽ തപ്പി നോക്കി. പുല്ല്, ഫോൺ എടുത്തില്ല. നിന്റെ ഫോണ് തന്നെ, വിളിച്ചു നോക്കട്ടെ. അവൻ പറഞ്ഞു തീരും മുമ്പ് ഒരു അനൗൺസ്മെന്റ് മുഴങ്ങി. ഭക്തജനങ്ങളെ, ഒരറിയിപ്പുണ്ട്. ഗപ്പി സ്വരൂപിനെയും കാത്ത് കൂട്ടുകാർ സ്റ്റേജിന് പുറകിൽ നിൽപ്പുണ്ട്, എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക. പരിചയമുള്ളവരൊക്കെ തന്നെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന കണ്ടതോടെ സനൂപിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. പാനം മോഹന്മാര്, ഇന്നല്ലാത്തിന്റെ അവസാനം. എഴുന്നള്ളത്തിലുള്ള ആന അതിലൂടെ പോകുന്നുണ്ടായിരുന്നു. ഗപ്പി, ആനപ്പുറത്തിരുന്ന പാപ്പൻ സുരേഷ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. എവിടേക്കാ? നിന്റെ അച്ഛന് വായു വിളിക്കുവാനോ? സനൂപിന്റെ മറുപടി പെട്ടെന്നായിരുന്നു. സാധാരണ ആന നിരത്താ പിണ്ടിടുന്നു, ദേ ഇപ്പം മുതുകത്ത് ചുമന്നുകൊണ്ട് കിടക്കുന്നു. സനു മതിയാ, ചൂടാവില്ലേ? വിഷ്ണു ആശ്വസിപ്പിച്ചു. എങ്ങനെ ചൂടാവാണ്ടിരിക്കും? മാളവികയും അച്ഛനും എവിടെയെങ്കിലും ഉണ്ടാവും, അവനും കേൾക്കില്ലേ? അതിനെന്താ, നീയാണ് ഗപ്പിയെന്ന് അവർക്കറിയോ? അറിയാം. അതെങ്ങനെ? ഞാൻ ഇന്നലെ രാത്രി മുതൽ ഫോൺ വിളി തുടങ്ങി, ഒരുവിധം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. സനൂപ് ലജ്ജയോടെ ചിരിച്ചു. അട്ട, നീ കൊള്ളാലോടാ, ഇന്നലെ രാവിലെയല്ലേ പെണ്ണ് കാണാൻ പോയത്, ഇത്രയും ഫാസ്റ്റോ? ഇങ്ങ് വാ മോനെ, ചോദിക്കട്ടെ. വേറെ എന്തൊക്കെ സംസാരിച്ചു? ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, ഗപ്പി സനൂപ്. ഗപ്പി സനൂപ് അടിയന്തരമായി സ്റ്റേജിന് പുറകുവശത്തേക്ക് എത്തിച്ചേരേണ്ടതാണ്. വീണ്ടും അനൗൺസ്മെന്റ് മുഴങ്ങി. നീ ഒരു വക്കീലിനെയും കൂടി സ്റ്റേഷനിലേക്ക് വന്നു, ഇന്ന് ഞാനിതിനൊരു തീരുമാനം ഉണ്ടാക്കും. ലുങ്കി മടക്കി കുത്തി സനൂപ് സ്റ്റേജിന് നേരെ ഓടി. ഫോൺ വൈബ്രേറ്റ് ചെയ്തപ്പോൾ വിഷ്ണു അതുമെടുത്ത് ബഹളങ്ങൾ കുറഞ്ഞൊരിടത്തേക്ക് മാറി. അതുല്യായിരുന്നു. നീ എവിടെയാടി? അമ്പലത്തിൻ്റെ മുമ്പിലുണ്ട്. ഫോണിലൂടെ ചെണ്ടമേള അവന് കേൾക്കാമായിരുന്നു. എന്നാ നേരെ കുളത്തിൻ്റെ അപ്പുറത്തേക്ക് വാ. ഏയ്, അവിടെ ആരെങ്കിലും ഉണ്ടാവും, വയലിൽ വന്നാൽ പോരെ? നന്നായി, അവിടെ ഇപ്പോൾ വെടിക്കെട്ടിറക്കാൻ പോവാ. മത്തി വറുത്ത പോലെ എന്നെ നിന്റെ ബോഡി നാട്ടുകാരെ കാണിക്കണം, കുളത്തിനടുത്ത് ആരുണ്ടാവില്ല. പെട്ടെന്ന് വാ, എനിക്കധികം സമയമില്ല, അമ്മയോ ഏട്ടനോ കണ്ടാൽ തീർന്നു. കോള് കട്ടായി. വിഷ്ണു വേഗം അമ്പലക്കുളത്തിനടുത്തേക്ക് നടന്നു. അതിനപ്പുറം ചെറിയൊരു കുറ്റിക്കാടുണ്ട്. 5 മിനിറ്റ് അവിടെ കാത്തു നിന്നപ്പോഴേക്കും അതുല്യ എത്തി. ചുറ്റുമൊന്ന് കണ്ണോടിച്ച ശേഷം അവൾ കുറ്റിക്കാടിൻ്റെ മറവിലേക്ക് മാറി നിന്നു. എന്താടി പ്രശ്നം, നീ എന്താ ഇന്നലെയൊന്നും വിളിക്കാത്തേ? മിഥുനേട്ടൻ വീട്ടിലുണ്ടായിരുന്നു. ആ പന്നനെന്തിനാ നിന്റെ വീട്ടിൽ കാവലെടുക്കുന്നേ? വിഷ്ണുവിൻ്റെ ശബ്ദം ഉയർന്നു. ശു, പതുക്കെ.
എന്ത് പതുക്കെ നീ കാര്യം തുറന്നു പറയാത്തോണ്ടല്ലേ അവൻ പിന്നെയും പുറകെ വരുന്നത്. ഞാൻ എന്താ പറയേണ്ടത്, എനിക്ക് ഇങ്ങനെ ഒരാൾ ഇഷ്ടമാണ്, കല്യാണം നടത്തി തരണമെന്നോ എന്നാ അതോടെ എല്ലാം തീരും. വേണ്ട, നീ അവനെ കെട്ടി സുഖമായിട്ട് ജീവിച്ചോ. വിഷ്ണുവേട്ടാ സൂക്ഷിച്ച് സംസാരിക്കണം. അവൾക്ക് ദേഷ്യം വന്നു. ആദ്യം ഞാൻ പറയുന്നു കേൾക്ക്, പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് എനിക്കല്ല, അത് നിങ്ങളുടെ ഏട്ടൻ ഗിരിക്ക. വിഷ്ണു ഞെട്ടി. എന്താ? അതെ, ഗിരിയേട്ടനും മൈഥിലി ചേച്ചിയും തമ്മിൽ ഇഷ്ടത്തിലാണ് പോലും, അത് മാമൻ അറിഞ്ഞു. അവിടെ ആകെ പ്രശ്നമാണ്, അതാ ചേച്ചി ഉത്സവത്തിന് വരാത്തത്. ശ്രീധരന്റെ മൂത്ത മകൾ മൈഥിലി വിഷ്ണുവിനെ അറിയാം, ടൗണിൽ സ്വന്തം മെഡിക്കൽ ലാബ് നടത്തുന്നു. ഏയ്, അത് ചുമ്മാരെയും തള്ളിതാവിടി. ഏട്ടനും പ്രേമോ? കൊള്ളാം. ആ കടയും വീണും പിന്നെ ഞാനും മാത്രം ഏട്ടൻ്റെ ലോകം. എന്നാലേ ആ ലോകത്തിലൊരു പെണ്ണുകൂടിയുണ്ട്, അതാണ് മൈഥിലി ചേച്ചി. പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു ഡ്യുവറ്റ് പണി നടക്കാറൊന്നുമില്ല, ദിവസം ഫോൺ വിളിച്ച് കൊഞ്ചാറുമില്ല. എന്നാലും രണ്ടാൾക്കും പരസ്പരം ഇഷ്ടമാണ്, ഒരുമിച്ച് ജീവിക്കാൻ അധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതാര് പറഞ്ഞു? അമ്മായിയോട് ചേച്ചി പറഞ്ഞതാ. അമ്മായി മാമനോടും മിഥുനോടും പറഞ്ഞോടെ, അതോടെ അവിടെ യുദ്ധം തന്നെ നടന്നു. എന്നിട്ട്? എന്നിട്ടെന്താ, അവർ കൊന്നുപോയാലും സമ്മതിക്കില്ല. ഗിരിയേട്ടനെ തല്ലിയെന്നൊക്കെ മിഥുനായിട്ട് അരുണേട്ടനോട് പറയുന്നുണ്ടായിരുന്നു. രണ്ടാളും വീട്ടിൽ നിന്ന് കള്ളുപിടിക്കുക, അതാ ഞാൻ വിളിക്കാത്ത. ഉവ, അവനെ ഉറത്തു. എന്റെ ഏട്ടനെ തൊട്ടാ പിന്നെ ശ്രീധരന്റെ മോനെ ഫോട്ടോ ഭിത്തിയിൽ മാളിട്ടടക്കും. നീ അത് വിട്, ഇനി എന്ത് ചെയ്യണം? അവറ ഗിരിയേട്ടനെയും മൈഥിലി ചേച്ചിയുടെയും കല്യാണം നടക്കട്ടെ ആദ്യം. നീ തന്നെ അല്ലെടി പറഞ്ഞേ വീട്ടുകാർ സമ്മതിക്കില്ലെന്ന്. അതെ, പക്ഷെ എന്തെങ്കിലും ചെയ്ത് അവരെ ഒരുമിപ്പിക്കണം, എന്നാ പിന്നെ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാകും. വിഷ്ണു ഒന്ന് ആലോചിച്ചു. പലതവണ കണ്ട ഒരു സ്വപ്നമുണ്ട്, ഏട്ടനൊരു കുടുംബം, വീട്ടിനകത്തും പുറത്തും തൻ്റെ കൂടെ ഓടിക്കളിക്കുന്ന കുട്ടികൾ, തനിക്ക് വേണ്ടി പല സന്തോഷങ്ങളും ത്യജിച്ച ഏട്ടൻ ഇനിയെങ്കിലും ആഗ്രഹിച്ച പോലെ ജീവിക്കട്ടെ. ശരി, ഇതിപ്പോ ശ്രീധരന് മോനും പ്രശ്നം ഉണ്ടാകുന്ന ഉറപ്പാണോ? ചാൻസ് ഇല്ല, കാരണം ആൾക്കാരൊന്നും ചീത്ത പേരല്ലേ, ഡയലോഗ് മാത്രമേ ഉണ്ടാവൂ. എന്നാ നാളെ രാവിലെ തന്നെ ചർച്ചയ്ക്ക് വെക്കാം. ഞാൻ പോട്ടെ, ഗാനമേള തുടങ്ങറായി. ദയവ് ചെയ്ത് വെള്ളടിച്ച് അടി ഉണ്ടാക്കരുത്, അങ്ങനെ ഒരു പതിവുണ്ടല്ലോ. ഏയ് ഇല്ലടി, കുടിക്കില്ല. പിന്നെ നീ റൂം വന്നിട്ട് പോ. ഉമ്മയല്ല ബാപ്പ ആരെയും കണ്ട അതോട് തീർന്നു. അവൾ വേഗം കുളക്കരയിലൂടെ അമ്പലത്തിനടുത്തേക്ക് ഓടി. കുറെ കഴിഞ്ഞ് വിഷ്ണു സ്റ്റേജിന്റെ പുറകിലുള്ള വഴിയിലൂടെ അവരുടെ സ്ഥിരം കേന്ദ്രത്തിലെത്തി. അടച്ചിട്ട ഒരു പഴയ വീടാണ്. പണ്ടൊരാൾ അവിടെ തൂങ്ങി മരിച്ചതിന് ശേഷം ആ ഭാഗത്തേക്ക് ആരും രാത്രിയിൽ വരാറില്ല. അതുകൊണ്ട് തന്നെ വിഷ്ണുവിനും കൂട്ടാർക്കും മദ്യപിക്കാനുള്ള ഒരു സ്ഥലമായി ആ വീട് മാറി. വീടിന്റെ ഉമ്മറത്ത് അരബിത്തിയുടെ മറവിൽ സനൂപും ജസ്റ്റിനും അപ്പും ഇരിപ്പുണ്ട്. തുടങ്ങിയോ? വിഷ്ണു അവർക്കരികിലേക്ക് ഇരുന്നു. ഇല്ലടാ, നിന്നെ നോക്കിയിരിക്കുകയായിരുന്നു. സനൂപ് മദ്യക്കുപ്പിയെടുത്തു. നാല് ഡിസ്പോസിബിൾ ഗ്ലാസ്സുകൾ കൃത്യമായി ഒഴിച്ച് എല്ലാവരെയും മുമ്പിൽ വെച്ചു. പിന്നെ വേറൊരു ഗ്ലാസ്സിൽ ഒഴിച്ച് കുറച്ച് അപ്പുറത്തേക്ക് നീക്കി വെച്ചു. ഇത് രാജേട്ടന്. ആ വീട്ടിൽ തൂങ്ങി മരിച്ച ആളാണ് രാജ്. മറ്റുള്ളവരൊക്കെ ഇവിടെ മദ്യപിച്ചു തുടങ്ങിയ ശേഷം വിഷ്ണു ചോദിച്ചു. ജോജുവിന് വീട്ടിലാ, ഗാനമേള തുടങ്ങുമ്പോഴത്തേക്കുള്ളൂ. നീ പോയ കാര്യം എന്തായി? അതൊക്കെ കുറെ പറയാനുണ്ടടാ. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങളേവരും ആകാംക്ഷാപൂർവം കാത്തിരുന്ന കൊച്ചിൻ ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേള ഇതാ ആരംഭിക്കുകയായി. അമ്പലത്തിൽ നിന്നും ഗാനമേള തുടങ്ങാൻ പോകുന്നതിന്റെ അറിയിപ്പ് മൈക്കിലൂടെ മുഴങ്ങി. എല്ലാവരും എഴുന്നേറ്റു. സനൂപ് നേരത്തെ പരേതാത്മാവിന് മാറ്റിവെച്ച മദ്യമെടുത്തു. രാജേട്ടാ ഹാപ്പി അല്ലേ? ഈ വീട് വാങ്ങാൻ വരുന്നവരെയൊക്കെ പേടിപ്പിച്ച് ഓടിക്കണേ. എന്നാലേ ഇതുപോലെ വല്ലപ്പോഴും കുത്തിയേരാൻ പറ്റൂ. അപ്പൊ ചീഴ്സ്. അവൻ ഒറ്റ വലിക്ക് ആ മദ്യം കുടിച്ച് തീർത്തു. പിന്നെ എഴുന്നേറ്റ് ലുങ്കി മുറുക്കിയെടുത്തു. അപ്പോ ഇക്കൊല്ലത്തെ ഗാനമേളയോടനുബന്ധിച്ച കലാപരിപാടികൾ ആരംഭിക്കലാമാ. അവൻ മുംബൈയും മറ്റുള്ളവർ പുറകെയും സ്റ്റേജിന് നേരെ നടന്നു. ജീവിതം മാറി മറിയുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നതെന്നറിയാതെ. എന്നാലും എന്റെ ഗിരി, നിനക്ക് ഞങ്ങളോട് പോലൊന്നും പറയാൻ തോന്നിയില്ലല്ലോ. സാവിത്രി താടിക്ക് കൈകൊടുത്തു. അവരുടെ വീട്ടുമുറ്റത്ത് കുറ്റവാളികളെ പോലെ തലകുനിച്ച് നിൽക്കുകയാണ് ഗിരീഷും മൈഥിലിയും. നിനക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കൂടെ നിൽക്കില്ലേ? അതുപോട്ടെ, വിഷ്ണുവിനോടും സനൂപിനോടും പോലും പറഞ്ഞില്ലല്ലോ. നീ ഇത് ചെയ്തെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാതിയടി, നിർത്ത്. ഗോവിന്ദൻ തടഞ്ഞു. മൈഥിലിയുടെ കവിളിലെയും കൈകളിലെയും ചോര കലിച്ച പാടുകൾ കണ്ടപ്പോൾ തന്നെ അയാൾക്ക് കാര്യമേകദേശം മനസ്സിലായിരുന്നു. സാവിത്രി ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. തിരിച്ചു വന്നത് നിലവിളക്കുമായിട്ടാണ്. അവർ നേരെ മൈഥിലിയുടെ അടുത്തെത്തി. ഇത് പിടിക്ക്. മൈഥിലി മുഖമുയർത്തി അവരെ നോക്കി. അപ്പുറത്തെ വീട്ടിലേക്കാണ് നീ പോവേണ്ടിയിരുന്നത്, പക്ഷേ താലി കെട്ടാത്തത് വേണ്ട. ഉത്സവം തീരുന്നവരെ ഈ നാട്ടിൽ വിവാഹങ്ങൾ നടത്താറില്ലല്ലോ. അതുകൊണ്ട് കൊടിയിറങ്ങുന്നവരെ നീ ഇവിടെ താമസിച്ചാൽ മതി. ഇവൻ എൻ്റെ മൂത്ത മോൻ തന്നെയാണ്. ഇവൻ്റെ കല്യാണത്തെ പറ്റി ഒത്തിരി സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. അത് നടക്കാത്തയുള്ള വിഷമം കൊണ്ട് ഓരോന്നും പറഞ്ഞതാ. കാര്യാക്കണ്ട, വലത് കാലം ഉച്ചമോൾ അകത്തേക്ക് കയറി. മൈഥിലി വിഷ്ണുവിനെ നോക്കി. അവൻ ചെല്ലിയ നാഗ്യം കാണിച്ചു. അവൾ വിളക്ക് വാങ്ങി. പിന്നെ പതിയെ വീടിനകത്തേക്ക് കയറി. ഗോവിന്ദൻ മുറ്റത്തിറങ്ങി വിഷ്ണുവിന്റെ തോളിൽ തട്ടി. പിള്ളേ രണ്ട് അപ്പുറത്തുണ്ട്, നീ പോയി അവരോട് സംസാരിക്കും. ഞാനെങ്ങനെയാ? വിഷ്ണുവിന്റെ ശബ്ദം പതറിയിരുന്നു. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അവനെ നേർവഴിക്ക് നടത്തേണ്ട ഞാൻ ഒരു പെണ്ണിനെ വിളിച്ചെറിക്കൊണ്ടുവന്നിരിക്കുന്നു. എങ്ങനെ ഞാൻ അവന്റെ മുഖത്ത് നോക്കൂ?
ഗോവിന്ദൻ പുഞ്ചിരിച്ചു. നിന്റെ കടമകളും ഉത്തരവാദിത്തങ്ങളും എല്ലാം കൃത്യമായി ഇത്രയും നാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ആ കൊച്ചിനെ കണ്ടാലറിയാം നിങ്ങൾക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണെന്ന്. ഗിരി, വിഷ്ണു ഒന്നും ഒരു കൊച്ചുകുട്ടിയല്ല, കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ചെല്ല്. ഒന്ന് ശങ്കിച്ചു നിന്ന ശേഷം ഗിരീഷ് തന്റെ വീട്ടിലേക്ക് നടന്നു. അവിടെ ചവിട്ടുപടിയിൽ ഇരിക്കുകയാണ് വിഷ്ണുവും സനൂപും. ഗിരീഷിനെ കണ്ടപ്പോൾ സനൂപ് എഴുന്നേറ്റു. എടാ ഞാൻ പോവാ, പിന്നെ കാണാം, അവൻ വിഷ്ണുവിനോട് പറഞ്ഞു. സനു, എനിക്ക് രണ്ടാളോടും സംസാരിക്കാനുള്ളത്, നീ എന്റെ അനിയനല്ലേ? ഗിരീഷ് വിഷ്ണുവിന്റെ അടുത്തിരുന്നു. അവൻ ഗിരീഷിനെ നോക്കിയതേയില്ല. നീ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ പനി വന്ന് കിടന്നു പോയത് ഓർമ്മയുണ്ടോ? ഗിരീഷ് പതിയെ സംസാരിച്ചു തുടങ്ങി. സാമ്പത്തികമായിട്ട് ആകെ ബുദ്ധിമുട്ടിയ സമയമായിരുന്നത്, നിനക്ക് മരുന്ന് വാങ്ങാൻ പോലും കാശില്ല. അപ്പോഴാ രക്തവും മൂത്രമെല്ലാം ടെസ്റ്റ് ചെയ്യാൻ ലത്തീഫ് ഡോക്ടർ എഴുതി തന്നെ. നിനക്ക് ഫുട്ബോൾ വാങ്ങാൻ വേണ്ടി ഭണ്ഡാരത്തിലിട്ട് വെച്ച പൈസ എടുത്ത് മൈഥിലിയുടെ ലാബിലേക്ക് പോയി. പരിചയക്കാരിയായതുകൊണ്ട് കാശ് കുറഞ്ഞാലും പിന്നെ കൊണ്ടുകൊടുക്കാനെന്നായിരുന്നു ചിന്ത. സാമ്പിൾ കൊടുത്തിട്ട് എത്ര പൈസ ആയെന്ന് ഞാൻ ചോദിച്ചു. പ്രതീക്ഷ പോലെ 100 രൂപ കുറവായിരുന്നു. അവളോട് കാര്യം പറഞ്ഞു. 1 രൂപ പോലും വാങ്ങാതെയാണ് അവളൊന്ന് ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് തന്നു. 2 ദിവസം കഴിഞ്ഞ് പൈസ സംഘടിപ്പിച്ച് ഞാൻ കൊണ്ടുകൊടുത്തു. ഒരേ നാട്ടുകാരായതുകൊണ്ടാണ് സഹായിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവളൊന്ന് ചിരിച്ചു. പോക്കറ്റിൽ വേറെ പൈസ ഇല്ലായെന്നും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ലെന്നും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അതുകൊണ്ടാണ് കാശ് വാങ്ങത്തെന്നായിരുന്നു അവളുടെ മറുപടി. ശ്രീധരേട്ടൻ്റെ മോള് അയാളെപ്പോലെ അഹങ്കാരില്ലെന്നും മനസ്സിലായി. അതൊരു നല്ല സൗഹൃദത്തിൻ്റെ തുടക്കമായിരുന്നു. അമ്മയില്ലാത്തതിൻ്റെ സങ്കടം കൊണ്ടു നടക്കുന്ന ഒരു പെണ്ണ്. ആ വിഷമം എത്രത്തോളാണെന്ന് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട എനിക്കറിയാലോ. അച്ഛനും അനിയനും തന്നേക്കാൾ വലുത് പണമാണെന്ന് അവളിന്നും പറയും. ഗിരീഷ് ഒന്ന് വിശ്വസിച്ചു. ആഴ്ചയിൽ 1-2 ദിവസം നേരിൽ കാണും, ഇടയ്ക്ക് ഫോൺ വിളിക്കും. എപ്പോഴോ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. സൗഹൃദത്തിനപ്പുറത്തേക്ക് ആ ബന്ധം വളർന്നു. ആരോടെങ്കിലും പറയാൻ പേടിയായിരുന്നു. സുന്ദരിയും നല്ല കുടുംബത്തിൽ ജനിച്ചവളുമായിട്ടുള്ള ഒരു പെണ്ണിനെ എന്നെ പോലെയുള്ളവൻ ആഗ്രഹിക്കുന്നതിനെ തെറ്റല്ലേ? പക്ഷേ ഒരിക്കലും പിരിയാനാവാത്ത വിധം വല്ലാണ്ട് ഞങ്ങൾ അടുത്തുപോയി. നീ ഒരു കറ പറ്റി നിന്റെ ജീവിതത്തിലൊരു പെണ്ണ് വന്നിട്ട് മതിയെന്ന് എന്നോട് മൈഥിലി തന്നെയാ പറഞ്ഞത്. കാരണം ഞാനും അവളും തമ്മിലുള്ള ഇഷ്ടം ഒരിക്കലും അവളുടെ വീട്ടുകാരെ അംഗീകരിക്കില്ല. വിളിച്ചിറക്കി താലിയെട്ടേണ്ടി വരും. അങ്ങനെ ചെയ്താൽ പിന്നെ നിനക്കൊരു നല്ലൊരു ബന്ധം കിട്ടിയെന്ന് വരില്ല. പക്ഷേ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു. അയാൾ വിഷ്ണുവിൻ്റെ കൈ പിടിച്ചു. ക്ഷമിക്കടാ, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഏട്ടനിത് ചെയ്തു. വരുന്ന ആലോചനകളെല്ലാം അവൾ ഇത്രയും നാളും മുടക്കി, പക്ഷെ ഇപ്പോൾ അതിന് കഴിയുന്നില്ല. ഒടുവിൽ എന്നെക്കുറിച്ച് അവൾ വീട്ടിൽ പറഞ്ഞു. ശ്രീധരേട്ടൻ തല്ലി ചതക്കയായിരുന്ന ഈ പാവത്തിന് ദേഹം മുഴുവൻ അതിൻ്റെ പാടുകളാണ്. കൊന്ന് കെട്ടിത്തൂക്കിയാലും എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്നാണ് അയാൾ പറയുന്നത്. വേറൊരുത്തൻ്റെ ഭാര്യ ആവേണ്ട സാഹചര്യം വന്ന് മൈഥിലി എന്തെങ്കിലും കടുങ്കൈ ചെയ്യും, അവളെനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ഇതേ ഒരു വഴിയുണ്ടായിരുന്നുള്ളൂ. വിഷ്ണുവും സനൂപും കേട്ടിരിക്കുകയാണ്. നിന്നോട് മറച്ചു വെച്ചു, നിന്റെ സമ്മതം ചോദിക്കാതെ അവൾ വിളിച്ചുകൊണ്ടുവന്നു. എൻ്റെ തെറ്റ് തന്നെ, അതിന് ചീത്ത വിളിച്ചു. പക്ഷേ മനസ്സിലാക്കുന്നവനെ, ജീവിതത്തിൽ നിന്റെ ഏട്ടൻ വേറൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അവൾ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യടാ. ഗിരീഷിൻ്റെ ശബ്ദമിണറി, കണ്ണുകൾ നിറഞ്ഞു. വിഷ്ണു ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് റോഡിലേക്ക് നടന്നു. ഗിരീഷ് സനൂപിനെ ദയനീയമായി നോക്കി. ഏട്ടൻ വിഷമിക്കണ്ട, ഞാൻ അവനെ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ഇതിൻ്റെ പേരിൽ ഏട്ടൻ ഇങ്ങനെ താഴേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങൾ ഏട്ടനാ, അനിയനല്ല. ഒന്ന് പുഞ്ചിരിച്ചിട്ട് സനൂപ് വിഷ്ണു പോയ ദിശയിലേക്ക് നടന്നു. നേരം സന്ധ്യയായി. കുളിക്കും മുമ്പ് ദേഹത്തെ എണ്ണ തേച്ച് പിടിപ്പിച്ച് മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഗോവിന്ദൻ. സാവിത്രി അങ്ങോട്ട് വന്നു. വിഷ്ണു എവിടെ പോയതാ? അറിയില്ല, നീ ഒന്ന് വിളിച്ചു നോക്ക്. നോക്കി, എടുക്കുന്നില്ല. ആ പെങ്കൊച്ചെന്ത് ചെയ്യുവാ? ഒരേ കരച്ചിൽ തന്നെ. വിഷ്ണുവിന് തന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാ കരയുന്നു. ഏയ്, അതൊക്കെ ശരിയാവും. ഇനി എന്താ വൈകുന്നേ? അവൻ ഇപ്പോഴല്ലേ പോയത്, വന്നോളും. മൈഥിലിക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ വാങ്ങാൻ പോയതാണ് ഗിരീഷും സനൂപും. ഒരു കാറാ വീണുമ്പിൽ വന്നു നിന്നു. അതിൽ നിന്ന് ശ്രീധരനും മിഥുനും അരുണും ഇറങ്ങി മുറ്റത്തേക്ക് കയറി. ഗോവിന്ദ, അവളെ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. നാട്ടുകാരെ കാണണ്ടെന്ന് കരുതിയാ ഞാൻ ഇത്രയും നേരം അടങ്ങിന്ന്. എനിക്ക് അവളെ കൊണ്ടുപോകണം. ഗോപാലൻ മേസ്രിയുടെ മോന് കെട്ടാൻ എന്റെ പറമ്പിൽ പണിക്ക് വരുന്ന ആരുടെങ്കിലും മോളെ നോക്കിയാ മതി. ശ്രീധര ഇരിക്കെ, നമുക്ക് സംസാരിക്കാം. നിങ്ങളോടൊരു പുല്ല് എനിക്ക് സംസാരിക്കാനില്ല, മിഥുൻ പറയുന്നു കേട്ട് ഗോവിന്ദൻ അവനെ നോക്കി. നിന്റെ അച്ഛനും എനിക്ക് ഒരേ പ്രായ, ആ ബഹുമാനെങ്കിലും ആവാം. ബഹുമാനോ? നല്ല കുടുംബത്തിലെ പെണ്ണിനെ അച്ചേറ്റ പറഞ്ഞു മാങ്ങിക്കൊണ്ട് വന്നപ്പോ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചയക്കേണ്ടി വരെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്ന തന്നെക്ക് എന്തിനാണോ ബഹുമാനിക്കുന്നേ? അവൻ ഗോവിന്ദനെ പിടിച്ച് തള്ളി. ദേഹത്ത് തുടരുത്, തൊട്ട താനിനെങ്ങോ ഒരത്തുവോ? മിഥുനയാളുടെ ഉടുമുണ്ടിൽ പിടിച്ച്.
സാവിത്രി പിടിപിടിക്കാൻ നോക്കിയപ്പോൾ അവൻ കുതിരി അവരുടെ ബാലൻസ് ഷീറ്റ് നിലത്ത് വീണു. എടാ വേണ്ട, ശ്രീധരൻ മകനെ തടയാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഉന്തും തള്ളിനും ഇവിടെ കല്ലിൽ തട്ടി ഗോവിന്ദൻ പുറകിലോട്ട് മറന്നടിച്ച് വീണു. അയാളുടെ മുണ്ടവന്റെ കയ്യിലും അടിവസ്ത്രം മാത്രം ധരിച്ച് നിലത്ത് കിടക്കുന്ന ഭർത്താവിനെ നോക്കി സാവിത്രി ഉറക്കി നിലവിളിച്ചു. ഒരലർച്ച കേട്ട് എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു. കോപത്താൽ ജ്വലിക്കുന്ന മുഖവുമായി വിഷ്ണു ഒറ്റക്കുതിപ്പിനാവ് മിഥുന്റെ അടുത്തെത്തി കൈ ചുരുട്ടി ആഞ്ഞടിച്ചു. മിഥുന്റെ ചുണ്ടുകൾ ചതഞ്ഞുപോയി. അവന്റെ കയ്യിൽ നിന്ന് മുണ്ട് പിടിച്ചു വാങ്ങി വിഷ്ണു ഗോവിന്ദനെ ഉടുപ്പിച്ചു. പിന്നെ അയാളെയും സാവിത്രി എഴുന്നേൽപ്പിച്ചു. അതിനുശേഷം ലുങ്കി മടക്കി കുത്തി. വേറെ സംസാരമൊന്നും ഉണ്ടായില്ല. വായുമ്പൊത്തിരിക്കുന്ന മിഥുന്റെ തല പിടിച്ച് വീടിന്റെ ഭിത്തിയിൽ രണ്ട് തവണ ഇടിച്ചു. പിന്നെ വട്ടം കറക്കി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഇടയിൽ കയറാൻ ശ്രമിച്ച ശ്രീധരന്റെ അടിവയറിലായിരുന്നു തൊടി. അയാൾ നിലത്തേക്ക് മുട്ടുകുത്തി ഇരുന്നു പോയി. ഗോവിന്ദൻ അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. മിഥുനെയും ശ്രീധരനെയും അരുണിനെയും അവൻ മാറി മാറി തള്ളി. അലർച്ചയും ആക്രോശങ്ങളും കേട്ട് അയൽക്കാരും അമ്പലത്തേക്ക് ഉത്സവം കാണാൻ റോഡിലൂടെ പോകുന്നവരുമെല്ലാം അങ്ങോട്ട് ഓടി വന്നു. എല്ലാവരും ചേർന്ന് വിഷ്ണുവിനെ ബലമായി പിടിച്ചു നിർത്തി. എന്നെ വിട്, കൊല്ലുടാ പാട്ടിയുടെ മക്കളെ, ആരുടെ ദേഹത്തെ നീയൊക്കെ കൈവച്ചെന്നറിയോ? അവൻ ആൾക്കാരെ കുടഞ്ഞെറിയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ശ്രീധരേട്ടാ, നിങ്ങൾ പോവാൻ നോക്ക്, വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല. നാട്ടുകാരുടെ ആൾ ശ്രീധരനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കാര്യം ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളുടെ മോടെ പൂർണ്ണ സമ്മതത്തോടെ ഇറങ്ങിയോന്നാണല്ലോ. ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. പരാതി വല്ലതും ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ ചെല്ല്. ഉമ്മറത്ത് വിറങ്ങലിച്ച് നിൽക്കുകയാണ് മൈഥിലി. ശ്രീധരൻ ഒന്ന് കാർക്കിച്ച് തുപ്പി. നീ ചത്തുപോയടി, എനിക്ക് ഇന്നു മുതൽ ഒരു മോ മാത്രമേ ഉള്ളൂ. കുടുംബത്തിന്റെ മാനം കളഞ്ഞു കുളിച്ചതിന് നീ അനുഭവിക്കും, നോക്കിക്കോ. അയാൾ മിഥുനെ താങ്ങി പിടിച്ച് കാറിൽ കയറ്റി. കൂടെ മറ്റുള്ളവരും. കുറച്ചു നേരത്തിനുള്ളിൽ അവിടെ കൂടിയവരെല്ലാം പിരിഞ്ഞുപോയി. എന്നാലും തല്ലേണ്ടിയിരുന്നില്ല മോനെ, അവരുടെ ഭാഗത്തൊന്നും ചിന്തിക്കണ്ടേ. ഗോവിന്ദൻ വിഷ്ണുവിന്റെ മുഖം തുടച്ച്. അവനൊന്നും മിണ്ടിയില്ല. ഒരു ബൈക്ക് അവിടെ വന്ന് നിന്നു. വിഷ്ണുവിന്റെ കൂട്ടുകാരൻ അപ്പുവായിരുന്നതിൽ വിഷ്ണു അതിന്റെ പുറകിൽ കയറി. ബൈക്ക് അകന്നു പോകുന്നത് നോക്കി ഒരു ദീർഘനിശ്വാസത്തോടെ ഗോവിന്ദൻ ഉമ്മറത്തി ചെന്നിരുന്നു. പിന്നെ മൈഥിലിയെ നോക്കി. ഇതൊക്കെ സ്വാഭാവിക, മോള് കാര്യാക്കണ്ട. അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. ഞാൻ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടായില്ലേ? ഏയ്, കുറച്ച് നാൾ കഴിയുമ്പോ എല്ലാം മാറും. സാവിത്രി, വെള്ളം ഒന്ന് ചൂടാക്ക്, ഞാൻ കുളിക്കട്ടെ. സാവിത്രി മൈഥിലിയെയും കൂട്ടി അകത്തേക്ക് നടന്നു. രാത്രി 11 മണിയായപ്പോഴാണ് വിഷ്ണുവും സനൂപും തിരിച്ചെത്തിയത്. മുറ്റത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദനും ഗിരീഷും. അമ്പലത്തിലെ കലാപരിപാടികളുടെ ശബ്ദം അപ്പോഴും കേൾക്കാമായിരുന്നു. നീ എവിടെയായിരുന്നു വിഷ്ണു? എത്ര തവണ വിളിച്ചു? നീ ഫോൺ എടുക്കാത്തോണ്ടാ ഇവനെ പറഞ്ഞുവിട്ട്. ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പരുഷമായ മറുപടി. നീ കുടിച്ചിട്ടുണ്ടോ? ഗിരീഷ് എഴുന്നേറ്റ് അവൻ്റെ അടുത്ത് വന്നു. പറയടാ, കുടിച്ചിട്ടുണ്ടോ? ആ ഉണ്ട്, എന്താ? അവൻ പറയുന്ന കേട്ട് എല്ലാവരും ഞെട്ടി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൻ ഗിരീഷിനെ എതിർത്ത് സംസാരിക്കുന്നത്. വയറ്റി കിടക്കുന്ന കള്ളിന് പുറത്താണല്ലേ നീ ഇന്നിവിടെ അടി ഉണ്ടാക്കിയത്? ഓ, അതാണ് കാര്യം. വിഷ്ണു പുച്ഛത്തോടെ ചിരിച്ചു. അമ്മായിയപ്പനെ അളിയനെയും തള്ളിയപ്പോ നൊന്തോ? എന്നാ കേട്ടോ, ഈ നിൽക്കുന്നയാൾ ഗോവിന്ദേട്ട എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അച്ഛന്റെ സ്ഥാനത്ത് ഞാൻ കാണുന്നു. ഇദ്ദേഹത്തെ തല്ലി നിലത്തിട്ട് ഉടുതുണി ഇരിഞ്ഞവനെ പൂവിട്ട് പൂജിക്കാനൊന്നും എനിക്ക് കഴിയില്ല. ഏട്ടന് പറ്റും, കാരണം ഭാര്യയുടെ അച്ഛനും അനിയനല്ലേ. മതി, വേണ്ട. സനൂപ് തടഞ്ഞു. നീ മാറിക്ക് സനൂപ്. അച്ഛനും അമ്മയും മരിച്ച ശേഷം ഒരാൾ പോലും സഹായിക്കാനില്ലാത്ത സമയത്ത് ചേർത്ത് പിടിച്ചതും വേണ്ടതൊക്കെ ചെയ്തെന്ന് ഈ രണ്ടുപേരുമാ. ഞാൻ ഇവർക്ക് ഇന്നുവരെ ദ്രോഹമൊന്നും ചെയ്തില്ല. പക്ഷെ ഏട്ടനോ എവിടെയൊക്കെ ഇടന്ന് ഒരുത്തിയെ കൊണ്ടുവന്ന് ഇവിടെ പൊറുപ്പിച്ചു. വയസ്സുകാലത്ത് അടി വാങ്ങി കൊടുത്തപ്പോ ഏട്ടന് സമാധാനായോ? വിഷ്ണു മാതി മോനെ, സാവിത്രി ആചിച്ചു. എനിക്ക് സംസാരിക്കണം. എന്റെ ഏട്ടന് ഭാര്യയും കുഞ്ഞുകളൊക്കെ ഉണ്ടാവണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ച ഞാനാ. അതുകൊണ്ട് തന്നെ ഏത് പെണ്ണിനെ കൊണ്ടുവന്നാലും സന്തോഷേ ഉള്ളൂ. അവൻ വാതിൽപ്പടിയിൽ ചാരി നിൽക്കുന്ന മൈഥിലി രൂക്ഷമായി നോക്കി. ഒരിക്കലും അമ്മയാവാൻ കഴിയാത്ത ഒരു തിയേട്ടന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഗോവിന്ദനും സാവിത്രി ഒരുപോലെ ഞെട്ടി. ഭക്തജനങ്ങളുടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കഥയുടെ മനോഹരമായ അവസാന ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. മറക്കാതെ കാണുക.